നമസ്കാരം, മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. ഷിംല അഗർത്തല രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ്. ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം, അതുപോലെ തന്നെ ഈ പറയുന്ന ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തല, രണ്ടിടത്തും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളാണ്. നമുക്കറിയാം, മണിക് സർക്കാർ 20 കൊല്ലം ഭരിച്ച ഒരു സംസ്ഥാനമാണ് ത്രിപുര. 2 ലോക്സഭാ സീറ്റുകൾ, 60 അസംബ്ലി സീറ്റുകൾ. അസംബ്ലി സീറ്റുകൾ എന്ന് പറയുമ്പോൾ താരതമ്യേന അസംബ്ലി സീറ്റുകളുടെ വലിപ്പം കുറവാണ്, വോട്ടേഴ്സും കുറവാണ്. 15,000 മുതൽ 25,000 വരെയുള്ള വോട്ടേഴ്സേ ഒരു അസംബ്ലി സീറ്റിലുള്ളൂ. അതിന് കാരണവുമുണ്ട്. ഈ 60 അസംബ്ലി സീറ്റിൽ ബി ജെ പിക്ക് ഇപ്പോൾ കേവല ഭൂരിപക്ഷമുണ്ട്. അവിടെയുള്ള ഇൻഡിജീനിയസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുരയുടെ കൂടി സഖ്യത്തോടുകൂടി അവിടെ ഭരിക്കുകയാണ്. മാണിക് സഹയാണ് ത്രിപുരയുടെ മുഖ്യമന്ത്രി. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ജയറാം താക്കൂറാണ്. ഹിമാചൽ പ്രദേശിൽ ഒരു ത്രികോണ പോരാട്ടം പലയിടത്തും നടക്കാൻ സാധ്യതയുണ്ട്. 68 സീറ്റിൽ ഏകദേശം 30 സീറ്റുകളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ ഭൂപടം വ്യക്തമാവുകയാണെങ്കിൽ 30 സീറ്റുകളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിൻ്റെ നേതാവായി വീർഭദ്രസിംഗിൻ്റെ മകൻ വിക്രമാദിത്യ സിംഗാണ് അവിടെ പ്രധാനമായും ചുക്കാൻ വഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രതിഭാ സിംഗാണ്. വീർഭദ്രസിംഗിൻ്റെ പത്നിയായിട്ടുള്ള 66 വയസ്സുള്ള പ്രതിഭാ സിംഗാണ് അവിടുത്തെ കോൺഗ്രസിനെ നയിക്കുന്നത്. അവരുടെ മകൻ വീർഭദ്രസിംഗിൻ്റെയും അവരുടെയും കൂടെ മകനാണ് ഈ പറയുന്ന വിക്രമാദിത്യ സിംഗ് കോൺഗ്രസിൻ്റെ നേതാവായി മത്സരിക്കുന്നത്. ഷിംല റൂറലിലെ MLA കൂടിയായിരുന്നു അദ്ദേഹമാണ് ഇക്കുറി കോൺഗ്രസിന് വേണ്ടി ചുക്കാൻ വഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ എന്ന് പറയുന്നത് തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയും യുവാക്കളെ അണിനിരക്കുന്നതിനു വേണ്ടിയാണ് 32 വയസ്സുകാരനായ വിക്രമാദിത്യ സിംഗ് ശ്രമിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ വലിയ സ്വാധീനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഗുജറാത്തിലെ പോലെ തന്നെ ആം ആദ്മി പാർട്ടി അവിടെ ശക്തമായ യൂണിറ്റുകൾ വിപുലീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. പലയിടത്തും CPM, ചിലയിടത്തൊക്കെ ആം ആദ്മി, അങ്ങനെയൊക്കെയാണ് അവിടെയുള്ളത്. CPM അവിടെ നിയമസഭാ സാമാജികരുണ്ട്. ത്രിപുരയിലാണെങ്കിൽ മുഖ്യ പ്രതിപക്ഷമാണ്. മാണി സഹ പറഞ്ഞത് ത്രിപുരയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMനെ എതിർത്തുകൊണ്ട് മാത്രമേ BJPക്ക് നിലനിൽപ്പുള്ളൂ, കോൺഗ്രസ് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള സുദീപ് റോയ് ബർമൻ പറഞ്ഞതും ത്രിപുരയിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് CPMന്റെ സഹായമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇതാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ മുൻതൂക്കമുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് സംസ്ഥാനങ്ങൾ താരതമ്യേന ചെറിയ സംസ്ഥാനങ്ങളാണ്. ഒന്ന് ആലോചിക്കണം, ഹിമാചൽ പ്രദേശിൽ 4 ലോക്സഭാ സീറ്റേ ഉള്ളൂ, ത്രിപുരയിൽ 2 ലോക്സഭാ സീറ്റേ ഉള്ളൂ. അപ്പോൾ 4 ഉം 2 ഉം 6, 6 ലോക്സഭാ സീറ്റുകളുടെ കണക്കെടുത്താൽ രാഷ്ട്രീയപരമായി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കം ഏതൊക്കെ രീതിയിൽ വരുന്നു എന്നുള്ളത് തീർച്ചയായും മാധ്യമങ്ങൾ വളരെ ശ്രദ്ധയോടെ കാണുകയാണ്. CPM പോലൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ തീവ്രമായിട്ടുള്ള പ്രചരണത്തിലും അടിയൊഴുക്കിലും പെടാതെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോഴും മുന്നോട്ട് കുതിക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വളരെയധികം പ്രസക്തിയുള്ള രണ്ട് പ്രദേശങ്ങളാണ് ഹിമാചൽ പ്രദേശും ത്രിപുരയും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.